ഈ നാണം കെട്ടവളെ എന്തിനാ അവിടെ പ്രസംഗിച്ചു പറയണ്ടേ? അത് ഉത്തരം പറയണ്ടേ? അവള് അവളെയൊക്കെ അവിടെ ഭർത്താവിന് വേണ്ടിയിട്ട് അവൾ അവിടെ പ്രസംഗിച്ച് ഭർത്താവ് പറയണ്ട പ്രസംഗിച്ചതാ. ഭർത്താവ് എന്ന് പറഞ്ഞ ഏറെ ശശിയുടെ ADC വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലുന്നവന്മാരെ ഇവന്മാര് സഹാക്കന്മാര് ഇവന്മാരെ കണി കാണാൻ കൊള്ളുകയല്ല. ഇവന്മാരെ കണി കണ്ടാൽ ഈ നേരം മോഹം കഴുകിയിരിക്കണം, ഇല്ലെങ്കിൽ ദൈവശിക്ഷ കിട്ടുമെന്ന് എന്റെ അഭിപ്രായം. ശ്രീ പി സി ജോർജ്, കണ്ണൂരിൽ ആയുധം കൊണ്ട് കൊലവിളി നടത്തുന്ന നമ്മൾ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്, CPM കൊലവിളി. ഈ വാക്കുകൾ കൊണ്ട് ഒരു ADM എങ്ങനെ കൊല്ലാൻ സാധിച്ചു ഈ ദിവ്യക്ക്? അതായത് ആ സ്ത്രീ ഒരു ഒരു താടകയാണ്. ഇത്ര വൃത്തിയാത്ത ഒരു സ്ത്രീ ദാദികസല്ല ഇവരുടേത്. ഇവരിതിന് മുമ്പും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അവര് ഇതിന് മുമ്പ് അവരുടെ കാറ് മാറണമെന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും എണ്ണം കെട്ടിയ ഒരു സ്ത്രീയെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്ന CPM മാനസികത എന്താ? CPM എന്ന് പറയുന്നത് തകരാൻ പോവാണ്. ബംഗാളിനെ ഗതിയെ ഉണ്ടാകാൻ പോവല്ലേ ഇവിടെ കേരളത്തില്. അതിന്റെ ഒരു മുന്നോരുക്കുമാണ് ഇതല്ല. ആഴ്ച അവിടെ സംരക്ഷിക്കാൻ നടക്കില്ല. ഒന്നാലോചിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. അവിടെ സമരം ചെയ്തവരെ ആക്രമിക്കാൻ വേണ്ടി CPM പ്രവർത്തകർ എന്തൊരു ഗതികേടാ. പക്ഷെ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതിൽ ആ ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ ഭാരവാഹികളെയും അവിടുത്തെ MLA രാജീവപ്രാദനൊക്കെ ബഹുമാനിച്ചത് ബബ്ബുവിന്റെ MLA മനസ്സിലായില്ലേ? തന്റെ ഇടമായിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പൊ അവളെ മാറ്റേണ്ടി വന്നു. അവളെ മാറ്റുക മാത്രമല്ല, അവളെ സ്ഥാനത്ത് തുടർന്ന് ശരിയില്ല, കേസ് എടുക്കാതിരിക്കാൻ നോക്കി. ആ പാവപ്പെട്ട ADMന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടേ? ഇവിടെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ അറസ്റ്റ് ചെയ്യട്ടെ. 10 കൊല്ലം തടവ് കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന തെറ്റല്ലേ അവൾ ചെയ്തിരിക്കുന്നത്? ഏട്ടാ അവളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവള് ജാമ്യം കൊടുക്കാൻ പാടില്ല. ബഹുമാനത്തെ കോടതി ജാമ്യം കൊടുക്കില്ല ഈ കേസിന്. കോടതി അത് ഇത്ര സ്വാധീനമുള്ള സ്ത്രീ ആയതുകൊണ്ട് ഒരു കാരണവശാലും കോടതി ജാമ്യം കൊടുക്കില്ല. അവളെ അപ്പടി ചേർത്തിട്ടുണ്ടേ, സെൻട്രലിൽ പോകണം. അവള് അവിടെ നടപടിയിലേക്ക് പോകണം. തീർച്ചയായും ആ മനസ്സിന്റെ ഉടമയായ നല്ലവനായ ADMന്റെ മരണത്തിൽ അനുശോചനം ചെയ്യപ്പെടുത്തിയ കേരളത്തിലെ ജനങ്ങളോടുള്ള ആ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ ഉന്നയിക്കുകയാണ്, ഉപയോഗിക്കുകയാണ്. ചോദിച്ചോട്ടെ, അതായത് ഈ ദിവ്യയെ, ഈ ആ വ്യക്തിയെ ആ പരിപാടി ക്ഷണിച്ചിട്ടില്ല, പിന്നെ എന്തിനാ വന്നത്? ഒരു ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ ഇത്? എന്താ സംശയം? അതായത് യഥാർത്ഥ സത്യം എന്താ? യഥാർത്ഥ സത്യം തന്നെ എന്ന് വെച്ചാൽ, ഏതോ ഒരു കൊഞ്ഞാണന്റെ പേരിലാണ് ഇപ്പോ അവിടുത്തെ ആ പെട്രോൾ പമ്പിന്റെ അപേക്ഷ. അതിപ്പോ ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമി എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതന്നെ, അവന് അപേക്ഷ കൊടുക്കാൻ പറ്റുകയല്ല. അപേക്ഷ കൊടുത്ത് അവർ ജോലി പോവും. എന്നിട്ടും ആ ജോലി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ആ അവൻ അപേക്ഷ കൊടുക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആ വെറുത്തുകെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ ആണ് ഇതെന്നുള്ളതാണ്. അവിടെ ഭർത്താവിന്റെ ആണെന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോ അത് അനേകം പമ്പുള്ളവനായി നമ്മുടെ മുഖ്യമന്ത്രി സ്പെഷ്യൽ സെക്രട്ടറി PC മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതിപ്പോ കൊള്ളയടിക്കലാണ്. ഇനി ജീവിതത്തിൽ കേരളത്തിൽ ഭരണം കിട്ടില്ല, ഇത് തീരാൻ പോവാണെന്ന് മനസ്സിലായ പിണറായി വിജയന്റെ അനുയായികൾ മുഴുവൻ നടന്ന് കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളയടിയുടെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട ഒരു ADM, അത് നീതിമാനും സത്യസന്ധനുമായ ADMന്റെ കൊലപാതകം. ഇത് കൊലപാതകമാണ്, ആത്മഹത്യയല്ല. കൊലപാതകത്തിൽ കലാശിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ പ്രസംഗം നമ്മളെല്ലാം കണ്ടതാണ്. വിളിക്കാത്ത യോഗത്തിൽ കയറി ഇത് നിർത്തുകെട്ടവർക്ക് ഈ നാണം കെട്ടവളെ എന്തിനാ അവിടെ പ്രസംഗിച്ചു പറയണ്ടേ? അത് ഉത്തരം പറയണ്ടേ? അവള് അവളെയൊക്കെ അവിടെ ഭർത്താവിന് വേണ്ടിയിട്ട് അവൾ അവിടെ പ്രസംഗിച്ചു. ഭർത്താവ് പറയേണ്ട പ്രസംഗിച്ചതാ. ഭർത്താവ് എന്ന് പറഞ്ഞ ഏറെ ശശിയുടെ ADC. അതായത് ഈ പമ്പുകെല്ലാം ഈ ശശിക്ക് ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയെന്നായിരുന്നു, അന്വേഷിക്കട്ടെ. ഏതായാലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്ന CPM ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് കേരളത്തിലെ നിഷ്പക്ഷമായ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനൊരു കൊലപാതകം ചെയ്യാം CPM എങ്ങനെ സാധിക്കുന്നു? CPM സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ വേറെ ഒരു പാർട്ടിക്കാരൻ ആയുധം കൊണ്ട് കൊലപാതകം ചെയ്യുന്നത്, വാക്കുകൾ കൊണ്ട് എങ്ങനെ കൊലപാതകം ചെയ്യാൻ പറ്റും CPM? അതെ, പിണറായി വിജയൻ വാളിന് നടുവിലൂടെ നടന്നവനാന്നാ പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ വാളിന് നടുവിലൂടെ നടക്കുക. അപ്പൊ വാളും മാത്രമല്ല, നാവുണ്ട്. നാവ് കൊണ്ടും കൊല്ലുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലുന്നവന്മാരെ ഇവന്മാര് സഹാക്കന്മാര്. ഇവന്മാരെ കണി കാണാൻ കൊള്ളുകയല്ല. ഇവന്മാരെ കണി കണ്ടാൽ ഈ നേരം മോഹം കഴുകിയിരിക്കണം, ഇല്ലെങ്കിൽ ദൈവശിക്ഷ കിട്ടുമെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ PC ജോർജ്.